വിഗൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും കേന്ദ്രം അന്തിമമായ ഒരു തീരുമാനം സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞു അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം സ്കൂൾ തുറക്കണോ വേണ്ടായോ എന്നുള്ളത് എന്തായാലും സംസ്ഥാന സർക്കാർ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതിന് മുമ്പ് അതിൻ്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് മുട്ടൻ പണിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നവമാധ്യമങ്ങളടക്കം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ ബുൾ ജെറ്റ് വ്ളോഗ്സിൻ്റെ അവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അതിനെ ന്യായീകരിക്കുന്നവർ അവരെ എതിർക്കുന്നവർ ഇവർ തമ്മിലുള്ളൊരു പോരാട്ടം അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവിടെ രേഖപ്പെടുത്താം ന്യായീകരണമായാലും അല്ലെങ്കിൽ എതിർപ്പായാലും ചീത്ത വിളിക്കരുത് മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് അവരുടെ പിന്തുണയോ അവരോടുള്ള എതിർപ്പോ രേഖപ്പെടുത്താം അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു സ്കൂൾ തുറക്കുവാനുള്ള അതേ തീരുമാനം ാണ് എന്തായാലും ഓണത്തിന് മുമ്പ് സ്കൂൾ തുറക്കുക അസാധ്യമായ കാര്യമാണ് കാരണം അടുത്ത ആഴ്ചകളിലൊക്കെ പൊതു അവധികൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്കൂൾ തുറക്കുന്നത് ഓണത്തിന് ശേഷം സ്കൂൾ തുറക്കുന്ന കാര്യം ആലോചനയിലാണ് അങ്ങനെ സ്കൂളുകൾ തുറന്നാൽ പണി കിട്ടാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണയുടെ വലിയ ഭീതി ഇതിനേക്കാൾ തീവ്രത കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഡിസംബറിലാണ് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലാണ് സ്കൂളുകൾ രണ്ടായിരത്തി ഇരുപത്തി ിലാണ് സ്കൂളുകൾ തുറക്കുന്നത് കേവലം ഒന്നര മാസം മാത്രമേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ വിദ്യാർത്ഥികളുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൊടുത്ത് അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതിച്ച് ഇരട്ടിയിലധികം മാർഗുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ റെക്കോർഡ് തലത്തിലേക്ക് നമ്മുടെ മാർഗുകളൊക്കെ പോയിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമോ വലിയ ഭയമോ ഒന്നും തന്നെ പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ടിൻ്റെ കാത്തിരിപ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഓണത്തിന് ശേഷം സ്കൂളുകൾ തുറക്കുന്ന കാലത്തിൽ േക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേ ആനുകൂല്യങ്ങൾ ഇത്തവണത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ മാസം മാത്രമാണ് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി പരിഗണന നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ഏകദേശം ഒരു ആറേഴ് മാസക്കാലത്തോളം കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറയുക തന്നെ ചെയ്യും അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു പെടാപ്പാട് തന്നെയായിരിക്കും പെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ വളരെ വലിയൊരു പ്രശ്നം നേരിടുന്നത് പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഇപ്പോൾ ഒരു ക്ലാസ് പോലും വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ട് നൽകിയിട്ടില്ല പൂർണ്ണമായിട്ടും ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ തീരുമാനിക്കാൻ പോകുന്നത് കുറച്ച് ദിവസത്തേക്കൂടി സെപ്റ്റംബർ ആറാം തീയതി നടക്കുവാൻ പോകുന്ന പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ അവസാനത്തേക്ക് വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് സെപ്റ്റംബർ മാസം മുഴുവൻ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നൽകി അവർക്ക് സംശയനിവാരണം നടത്താനുള്ളൊരു ശ്രമമായിരിക്കും വിദ്യാഭ്യാസവപ്പ് എടുക്കാൻ പോകുന്നത് എന്നൊരു സൂചന കൂടി ലഭ്യമായിട്ടുണ്ട് എന്തായാലും പ്ലസ് വൺ പരീക്ഷ റദ്ദു ചെയ്യുന്ന തലത്തിലേക്ക് പോകില്ല പകരം പരീക്ഷ നീട്ടിവെക്കുവാനും നീട്ടിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നൽകി അവരുടെ സംശയ നിവാരണം ഒരു തീരുമാനമായിട്ട് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരാതി ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നുള്ളതാണ് അവർക്ക് കേട്ടിരിക്കുന്ന ഉപദേശം അതായത് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സിനെ മാത്രം ക്ഷമിക്കുക ഓൺലൈൻ ക്ലാസ്സിനെ മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തി എന്നൊരു പേര് പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കേൾക്കുവാൻ ഒരു കാരണവശാലും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു മാസമെങ്കിലും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണം നടത്തി അവരുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം സെപ്റ്റംബർ അവസാനത്തേക്ക് വേണമെങ്കിൽ പരീക്ഷ നടത്താം എന്നുള്ളൊരു തീരുമാനമാണ് അത് കൺഫേം ആയിട്ടില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പ്ലസ് വൺ പരീക്ഷ നടത്തുവാനുള്ള തീവ്രശ്രമത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അശ്രാന്ത പരിശ്രമം ഇതിൽ നടത്തണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം അത് പല വിദ്യാർത്ഥികളും അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് പറയുന്നുണ്ട് പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കനക്കുന്നു രക്ഷകർത്താക്കളടക്കം ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ ഇന്ന് പാലക്കാട്ടെ പ്രതിഷേധം വേറിട്ട പ്രതിഷേധമായിരുന്നു രക്ഷകർത്താവ് വളരെ വൈകാരികമായിട്ട് സംസാരിച്ച ഒരു സമരമായിരുന്നു ഇന്ന് പാലക്കാട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു പിന്തുണ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ റദ്ദാവശ്യപ്പെട്ടുകൊണ്ട് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും അതൊരു ഗവൺമെൻറ് തലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും സ്കൂൾ എത്രയും പെട്ടെന്ന് തുറന്നാൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും അല്ലെങ്കിൽ വലിയൊരു ഉഷ്ണം തന്നെയായിരിക്കും സ്കൂളുകൾ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളിൽ തുറക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ അതേ ആനുകൂല്യങ്ങൾ ഇത്തവണ കിട്ടാൻ സാധ്യത കുറവാണ് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതൊരു എല്ലാവർക്കും